Hello, Assalamu alaikum, welcome back. കുറച്ചാളത്തേക്ക് വീഡിയോസ് ഒന്നും ഒട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ മോക്കും എനിക്ക് ഒട്ടും വയ്യായിരുന്നു. അങ്ങനെ അസുഖങ്ങളൊക്കെ മാറിക്കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ഫാമിലിയിൽ രണ്ട് മാരേജ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ആയിട്ട് പുറത്തൊക്കെ പോക്കായിരുന്നു. അങ്ങനെ ഫുള്ളി എൻഗേജ്ഡ് ആയിപ്പോയിട്ട് ഫുൾ നല്ല ബിസി ആയിപ്പോയി. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും എടുക്കായിരുന്നു. ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും എഡിറ്റ് ആക്കിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാട്ടോ ഇന്ന് ഉപ്പ് ചെമ്മീൻ കൊണ്ടുവന്നത്. അപ്പോൾ ചെമ്മീൻ കണ്ടപ്പോൾ എൻ്റെ ഉമ്മക്കൊരു പൂതി ചെമ്മീൻ ഫ്രൈ കഴിക്കണമെന്നു. അപ്പോൾ ഉമ്മാൻ്റെ ആഗ്രഹമല്ലേ ഒരു സ്പെഷ്യൽ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനിത് ചെമ്മീൻ തവ ഫ്രൈ ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടുനോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചെമ്മീൻ, അത്യാവശ്യം മീഡിയം സൈസുള്ള ചെമ്മീൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ നമ്മുടെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചോപ്പലിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളി ഒരു മുഴുവൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു നീളത്തിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു ഒന്നര കൈപ്പിടി ചെറിയുള്ളിയും എടുത്തിട്ടുണ്ട്. അതും നല്ലപോലെ ചോപ്പ് ചെയ്തിട്ട് പിന്നെ ചെറിയതായിട്ട് അരിഞ്ഞ നമ്മുടെ പച്ചമുളകും പിന്നെ വേപ്പില ഇട്ട് പിന്നെ നമ്മുടെ മസാല പൗഡേഴ്സായ മല്ലിപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ ഇടുന്നുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഇടുന്നുണ്ട്, പിന്നെ മുളക് പൊടി രണ്ട് ടീസ്പൂൺ, പിന്നെ കുരുമുളക് പൊടി ഒരു അര ടു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി, നിങ്ങളുടെ എരിവിനൊക്കെ അനുസരിച്ചിട്ട് അതും ചേർക്കുക. അതിനുശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പ് ആഡ് ചെയ്യുക. പിന്നെ അവസാനം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക. അപ്പോൾ കൈ കൊണ്ട് തന്നെ കുഴക്കാനായിട്ട് ശ്രമിക്കുക. നല്ലപോലെ മസാല ചെമ്മീൻ്റെ ഉള്ളിലേക്ക് പിടിക്കാൻ തരത്തിൽ നല്ലപോലെ കുഴച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഈ കുഴച്ചെടുത്ത സംഭവം ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അപ്പോൾ ഒരു 30 to 45 മിനിറ്റ്സോളം ഞാൻ ഫ്രിഡ്ജിലും വെച്ചിട്ട് ബാക്കിയൊരു 50 മിനിറ്റ്സോളം ഞാനെടുത്ത് പുറത്തെടുത്ത് വെച്ചിട്ടാണ് ഫ്രൈ ആക്കിയത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക, കുറച്ച് നേരം ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ പുറത്തതിരിക്കണം കേട്ടോ. ഒട്ടും സമയമില്ലെങ്കിൽ അര മണിക്കൂറെങ്കിലും മിനിമം വെക്കണേ. എന്നിട്ട് ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഒരു ഇച്ചിരി തവ ഫ്രൈ ആണല്ലോ, ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എന്താക്കുക, ചെമ്മീനെല്ലാം നിരത്തി വെക്കുക. ഒരു സൈഡ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ മുരിച്ചെടുക്കുക. എന്നിട്ടത് ആ സൈഡ് നല്ലപോലെ മുരിഞ്ഞൊക്കെ വന്നതിന എന്താക്കുക, മറിച്ചിട്ടിട്ട് നമ്മൾ നേർത്തി, അതായത് നമ്മൾ മസാലയൊക്കെ പറ്റില്ല അതിൽ ബാലൻസ് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും മസാല പൗഡേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ, അതെന്താക്കുക, ഈ മറിച്ചിട്ട് ചെമ്മീൻ്റെ മേലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. ഈ ബാക്കിയുള്ള മസാല സ്പ്രെഡ് ചെയ്യണത് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് മതി. അതായത് നമ്മൾ രണ്ടാമത്തെ സൈഡ് മറിച്ചിട്ടിട്ട് വേവിക്കുന്നുണ്ടല്ലോ, ഒന്ന് മുരിഞ്ഞെടുക്കണം. എന്നിട്ട് മാത്രം 2 മിനിറ്റ് അത് മുരിച്ചെടുത്തിട്ട് മാത്രമാണ് ബാക്കിയുള്ള മസാല ഈ ചെമ്മീൻ്റെ എല്ലാത്തിൻ്റെ മേലേക്ക് നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് നമ്മുടെ ചെമ്മീനിലേക്ക് നല്ലപോലെ പിടിക്കും. നല്ല അഴബാറ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ ഒന്ന് മതി നമ്മുടെ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും പിന്നെ നമ്മുടെ ചോറിനൊക്കെ ആയാലും, ഇത് ഒരു കറി മാത്രം മതി. ഇത് കറിയല്ല, ഒരു ജസ്റ്റ് തവ ഫ്രൈ ആണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു ഇത്തിരി ഗ്രേവി ഉണ്ടാവും, ഗ്രേവി എന്നല്ല പറയുക, ആ ഒരു എന്താ പറയുക, നല്ല അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാലും മനസ്സിലാവും. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ഇത് ഉണ്ടാക്കിയിട്ട്. എല്ലാവരും ചെമ്മീൻ കഴിക്കാത്തവരും ഇത് കഴിച്ചിട്ട് ഭയങ്കര അഭിപ്രായം കേട്ടോ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ ഇതുപോലെ. അപ്പോൾ ഇത് വേറെ സ്റ്റെപ്പ് ഇനി ഒന്നുമില്ല. ഇത് ഇനി നല്ല അത്യാവശ്യം നല്ലപോലെ നമ്മുടെ ആ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ മുരിഞ്ഞ് വന്നതിന് റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ്, ഇനി ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ബൈ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും വരാം. ബൈ ബൈ.